ഒമാനി റിയാലിന്റെ വിനിമയ നിരക്ക് 215.50 വരെ എത്തിയ ശേഷം താഴേക്ക് വരാൻ തുടങ്ങി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒരു റിയാലിന് 212.35 രൂപയാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. 1000 രൂപയ്ക്ക് 4.709 റിയാലാണ് ഇപ്പോൾ നൽകേണ്ടത്. ഒക്ടോബർ 20 വിനിമയ നിരക്ക് ഒരു റിയാലിന് 215.50 രൂപ വരെ ഉയർന്നിരുന്നു. 1000 രൂപയ്ക്ക് 4.637 റിയാലാണ് നൽകേണ്ടിയിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ 214, 215 ഇടയിലായിരുന്നു വിനിമയ നിരക്ക്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിനിമയ നിരക്ക് താഴേക്ക് പോവുകയായിരുന്നു. ഒക്ടോബർ 4 വിനിമയ നിരക്ക് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയത്. മറ്റ് ഏഷ്യൻ കറൻസികളോടൊപ്പം ഇന്ത്യൻ രൂപയും നില മെച്ചപ്പെടുത്തിയതായാണ് റിയാലിന്റെ വിനിമയ നിരക്ക് കുറയാൻ കാരണം. എന്നാൽ ചൈനീസ് കറൻസിയുടെ നില മെച്ചപ്പെട്ടിട്ടില്ല. തിങ്കളാഴ്ച ഒരു മാസത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ഇന്ത്യൻ രൂപ എത്തുകയായിരുന്നു. ചൊവ്വാഴ്ച ഗുരുനാനക് ജയന്തി ആയതിനാൽ ഇതേ നിരക്ക് തന്നെ ആണ് ലഭിച്ചത്. ഇപ്പോൾ ഡോളർ വില 81.92 രൂപയാണ്. ഇത് മുൻ ദിവസത്തേക്കാൾ 0.63% ഉയർന്നതാണ്. ഒക്ടോബർ 3 ശേഷമുള്ള ഇന്ത്യൻ രൂപയുടെ ഉയർന്ന മൂല്യമാണ് ഇത്. നിലവിൽ ഇന്ത്യൻ രൂപ മെച്ചപ്പെട്ട പ്രകടനത്തിലേക്ക് നീങ്ങുന്നതിന്റെ പ്രവണതയാണ് കാണിക്കുന്നത്. എന്നാൽ എണ്ണവില ബാരലിന് $100 അടുത്തെത്തുകയാണ്. എണ്ണവില ഇനിയും ഉയരുന്നതും ഡോളർ ശക്തമാക്കാനുള്ള തീരുമാനം അമേരിക്കൻ അധികൃതർ എടുക്കുന്നതും ഇന്ത്യൻ രൂപയെ പ്രതികൂലമായി ബാധിക്കും. ഡോളർ ശക്തി കുറയുന്നതാണ് ഇന്ത്യൻ രൂപയ്ക്ക് അനുഗ്രഹമാവുന്നത്. ഡോളറിന്റെ മൂല്യം മറ്റ് കറൻസികളെ അപേക്ഷിച്ച് 0.3% കുറഞ്ഞ് 110.40 പോയിന്റിൽ എത്തി. സെപ്റ്റംബർ മുതൽ ഡോളർ ശക്തമാകാൻ തുടങ്ങിയതോടെയാണ് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും കറൻസിയെ തകർച്ചയിലേക്ക് നയിച്ചത്. എല്ലാ രാജ്യങ്ങളുടെയും കറൻസി ശക്തി പ്രാപിച്ചെങ്കിലും ചൈനീസ് യുവാൻ തകർച്ച നേരിടുകയാണ്. ചൈനയിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തണമെന്നും വിദേശികൾക്കുള്ള ക്വാറന്റൈൻ ലഘൂകരിക്കണമെന്നും വാർത്തകൾ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചൈനീസ് അധികൃതർ ഈ വാർത്തകൾ നിഷേധിച്ചതാണ് ചൈനീസ് യുവാനെ പ്രതികൂലമായി ബാധിച്ചത്. ഈ വർഷം ജനുവരി 12 191 രൂപയായിരുന്നു റിയാലിന്റെ വിനിമയ നിരക്ക്. പിന്നീട് വിനിമയ നിരക്ക് മേൽപോട്ട് ഉയരുകയായിരുന്നു. May 11 റിയാലിന് 200 രൂപ എന്ന നിരക്കിൽ എത്തിയത്. പിന്നീട് ഒരിക്കലും നിരക്ക് 200 രൂപയ്ക്ക് താഴെ എത്തിയിട്ടില്ല. വിനിമയ നിരക്ക് ഉയർന്ന് റിയാലിന് 215 രൂപയും കടന്ന ശേഷമാണ് നിരക്ക് താഴേക്ക് വരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.